ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതും ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റും ഡാർക്ക് ഫാൻറ്റസി ഉപയോഗിച്ച് നല്ല അടിപൊളി ഒരു കേക്കാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഒരു മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിടാം. ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിലൂടെ ആഡ് ചെയ്യുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 2 ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും ബാക്കി 6 ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ബിസ്ക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് മൈദ കൂടി ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് അരിച്ച് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് കുക്കറിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മാർബിൾ കേക്ക് തയ്യാറാക്കാം. മാർബിൾ കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി 2 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ് എടുക്കേണ്ടത്. ഇനി ഈ മുട്ടയിലേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്യണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/6 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 1 കപ്പ് മൈദ എടുക്കാം. നന്നായിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ആഡ് ചെയ്യാം. ഇത് നന്നായിട്ട് അരിച്ച് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാൻ.
അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ബാക്കി വന്നതോടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ വാനില ഫ്ലേവർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവർ റെഡിയാക്കി എടുക്കണം. ഇനി നമുക്ക് നമ്മുടെ വാനില ഫ്ലേവർ ഒന്ന് ഡിവൈഡ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് നമുക്ക് ഇതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യാം. നന്നായിട്ട് അരിച്ച് വേണം എടുക്കാൻ. അങ്ങനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് തിക്കാണെങ്കിൽ കുറച്ച് നോർമൽ വാട്ടർ ആഡ് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഫ്ലേവറും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ബേക്ക് ചെയ്യുന്ന പാത്രത്തിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില ഫ്ലേവറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഫ്ലേവർ കൂടെ ആഡ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വാനില ഫ്ലേവർ ആഡ് ചെയ്യുന്നു. ഇനി വാനില ഫ്ലേവറിൻ്റെ മുകളിലായിട്ട് ഒരു ടേബിൾ സ്പൂൺ ചോക്ലേറ്റ് ഫ്ലേവർ ആഡ് ചെയ്യുക. അങ്ങനെ ഈ പ്രോസസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ കുക്കറിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. കേക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.